ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാവയുടെ രണ്ട് നല്ല ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഹോണർ 20 ആൻഡ് ഹോണർ 20i. 20i പല പേരുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. നമുക്കിടയിൽ എന്തായാലും 20 20i എത്തിയിരിക്കുന്നത്. ഈ രണ്ട് ഫോണുകൾ എങ്ങനെയുണ്ട്, എടുക്കാമോ? എടുക്കാമെന്ന് ചോദിച്ചാൽ ഫോണുകൾ എടുക്കാമെന്ന് മാത്രമല്ല, ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ബാൻഡ് ഒരു സിറ്റുവേഷനിൽ ഇത് എടുക്കാമോ, എടുത്താൽ എങ്ങനെ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളും കൂടിയും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാം. എന്നാലും ആദ്യം തന്നെ 20i എന്ന് പറയുന്ന ആ ലൈറ്റ് വെർഷനെ കുറിച്ച് പറയാം. 15,000 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ഈ ഒരു പ്രൈസിൽ ഈ ഫോൺ വരുമ്പോൾ 32 MP സെൽഫി ക്യാമറ വെച്ചുകൊണ്ടാണ് വരുന്നത്. റിയർ ക്യാമറ 24 MP ഉണ്ട്, ഒപ്പം ഒരു 8 MP വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 2 MP ഡെപ്ത് സെൻസർ ഉണ്ട്. ക്യാമറയുടെ കാര്യം ആദ്യം പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ്. ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. നോച്ച് ഡിസ്പ്ലേ ഉള്ള സാധാരണ ഒരു ഓണറിൻ്റെ ഒരു സാധാരണ ഡിസൈൻ, നല്ല സ്റ്റൈലിഷായ ഡിസൈൻ തന്നെയാണ്, മോശമൊന്നുമില്ല. നല്ല ഡിസൈൻ, നല്ല ഡിസ്പ്ലേ, ക്യാമറയാണ് മെയിൻ സംഭവം. കൂടാതെ നമുക്ക് ബാക്കി 3400 mAh ബാറ്ററി ഉണ്ട്, ഒരു സാധാരണ കിരിൻ 710 പ്രോസർ. സാധാരണ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ റേഞ്ചിൽ ഇറങ്ങുന്ന വാവേ ഫോണുകളാണെങ്കിലും ഹോണർ ഫോണുകളാണെങ്കിലും ഒക്കെ ഈ ഒരു പ്രോസർ തന്നെയാണ്, കിരൺ 710. അപ്പോൾ അതിനകത്ത് കുറേ AI ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും ആ ഒരു പ്രോസർ തന്നെയാണ് ബേസിക്കായിട്ട് ഇപ്പോൾ എല്ലാ ഫോണിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഹോണർ 8X ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു പ്രോസർ തന്നെയാണ്. ആ ഒരു പ്രോസറൊക്കെ ഉള്ള ഫോൺ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹോണർ 8X ഒക്കെ സഫിഷ്യൻ്റ് ആണ്, ആ ഒരു പവർ തന്നെയാണ് ഈ ഫോണിനും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് ഹോണർ 20i എന്ന ഫോൺ. ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് June 18 ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഒരു തരക്കേടില്ലാത്ത ഫോണിൻ്റെ ഒരു 20i എന്ന ഫോൺ നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി 18 വാങ്ങിക്കാം. ഇനി ഹോണർ 20 തീർച്ചയായിട്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഒരു പവറൊക്കെ ഉള്ളൊരു ഫോണാണ്. കിരൺ 980 ആണ് ഇതിൻ്റെ പ്രോസസർ. ഒപ്പം തന്നെ ക്യാമറ തന്നെയാണ് അവിടെയും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. 32 MP സെൽഫി ക്യാമറയുണ്ട്, സോണി IMX586, അതേപോലെ തന്നെ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു 2 MP ഡെപ്ത് സെൻസർ, പിന്നെ ഒരു 2 MP മാക്രോ ലെൻസും കൂടിയുണ്ട്. അങ്ങനെ 4 ക്യാമറയാണ് റിയർ സൈഡിൽ വരുന്നത്. അപ്പോൾ 4 ക്യാമറയും ഫ്രണ്ടിൽ ഒരു 32 MP എന്ന് പറഞ്ഞാൽ കൂടിയ ഒരു ക്യാമറയൊക്കെ ആയിട്ട് മെയിൻ ക്യാമറ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ക്യാമറ ഫോണാണ് അത്. പ്രോസർ ആണെങ്കിൽ കിരൺ 980 എന്ന് പറയുന്ന പവർഫുള്ളായൊരു പ്രോസർ അതിനകത്തുണ്ട്. പ്രോസർ സ്നാപ്ഡ്രൻ 855 കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും അപ് ടു ദ മാർക്ക് എന്ന് പറയുന്നൊരു സംബന്ധിക്ക് എത്തിയെന്ന് വരില്ല. അതിപ്പോൾ ആ ഒരു പ്രോസർ, സ്നാപ്ഡ്രാഗൺ പ്രോസർ എല്ലാപ്പോഴും ഒരു ചെറിയൊരു എഡ്ജ് കൂടുതൽ കാണിക്കും. കിരൺ 980 മോശമായ പ്രോസറൊന്നുമല്ല, നല്ല പവർഫുള്ളായ പ്രോസർ തന്നെയാണ്. അതിൻ്റെ കൂടുതൽ 3750 mAh ബാറ്ററിയും വരുന്നുണ്ട്. 22W ഫാസ്റ്റ് ചാർജറുള്ള, ഫാസ്റ്റ് ചാർജർ അടക്കം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പവർഫുള്ളായ ഫോൺ, ഓ ഡിസ്പ്ലേ അല്ലെങ്കിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ്. ടോട്ടലി ഈ ഒരു ഫോൺ നമുക്ക് 32,000 രൂപയ്ക്ക് ഓക്കെ എന്ന് പറയാവുന്ന നല്ലൊരു ഹോണർ ഫോൺ തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഹോണർ 20i ആയാലും ഒക്കെ എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാൻ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ പീരീഡ് ഒക്കെ അവർ കിട്ടിയിട്ടുണ്ട്, ഒരു പക്ഷേ ഈ അമേരിക്കയുടെ ബാനൊക്കെ പിൻവലിച്ച പ്രോബ്ലമൊക്കെ സോൾവ് ആയേക്കാം. അഥവാ ആയില്ലെങ്കിൽ ഇതെടുത്താൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇതെടുക്കുന്നത് പ്രശ്നമാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, ഒരു പരിധിവരെ പ്രശ്നമാണ്. പ്രശ്നമാണെന്ന് പറയാൻ കാരണം, വാവേ സ്വന്തമായിട്ട് OS ഉണ്ടാക്കുന്നുണ്ട്, സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ അവർ തരും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മളിതുവരെ കടന്നു വന്നിരിക്കുന്ന പാതയിലെല്ലാം നമുക്ക് ഗൂഗിളിൻ്റെ ഒരു സെക്യൂരിറ്റി സംവിധാനത്തിനുള്ളിൽ ഒരു സെക്യൂർഡായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേഷനുകൾ, അതേപോലെ പ്ലേ സ്റ്റോറിൻ്റെ ഒരു സെക്യൂരിറ്റി സെറ്റപ്പ്, പ്ലേ സർവീസിൻ്റെ സെക്യൂരിറ്റി, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് ഒരു അപ്ഡേഷൻ വാവേ തരികയാണെങ്കിൽ, ഈ ഗൂഗിൾ ബാൻ നിലവിൽ വന്നതിന് ശേഷം ഒരു അപ്ഡേഷൻ തരികയാണെങ്കിൽ, അതിലൂടെ നമുക്ക് ഈ ഗൂഗിളിൻ്റെ എല്ലാ സർവീസും നഷ്ടപ്പെടും. അപ്പോൾ ഈ സർവീസുകൾ നഷ്ടപ്പെട്ടാൽ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം നഷ്ടപ്പെടും. ഗൂഗിളിൻ്റെ സർവീസ് മാത്രമല്ല നഷ്ടപ്പെടുക, ഒപ്പം തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഗൂഗിൾ മാപ്പ്, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ, പ്ലേ സ്റ്റോർ, എല്ലാ സംഭവങ്ങളും മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ബാൻ പ്രാബല്യത്തിൽ വന്ന് ഇനി നിൽക്കുകയാണെങ്കിൽ, ബാൻ നിലനിൽക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ സർവീസ് എല്ലാം ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് നഷ്ടപ്പെടും. അപ്ഡേറ്റ് ചെയ്യാതെ വെച്ചാലോ? അതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും. പിന്നെ വാവയുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വാവ തരും എങ്കിലും, ഗൂഗിളിൻ്റെ ഇത്രയും വലിയൊരു സെക്യൂരിറ്റി സെറ്റപ്പിനകത്ത് നിന്ന് പുറത്തേക്ക് കടന്ന് ആ പ്ലേ സ്റ്റോറിൻ്റെ അതിനകത്ത് അപ്ലിക്കേഷനുകളിൽ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ കടന്ന് അത്രയും നല്ലൊരു സെക്യൂരിറ്റി സംവിധാനം വാവയ്ക്ക് തരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിരിക്കും. പക്ഷേ അത്രയും നല്ലത് തരാൻ കഴിയണം. എന്തായാലും നമ്മളെല്ലാവരും തന്നെ, നമുക്കറിയാം, അപ്പോൾ വാവേനെ അങ്ങനെ വിട്ടുകളയേണ്ട ആവശ്യമൊന്നുമില്ല. ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡുകളിൽ 2nd സ്ഥാനക്കാരനാണ്. ആപ്പിളിനേക്കാൾ മുകളിലാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനം. അത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ മോശമായ പ്രൊഡക്റ്റുകൾ ഇറക്കിക്കൊണ്ടൊരു കമ്പനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ വാവേ ഒരു നല്ല ബ്രാൻഡാണ്, നമുക്ക് അംഗീകരിക്കാം. പ്രൊഡക്റ്റുകളും നല്ലതാണ്, സർവീസും നല്ലതാണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ സൈഡിലുള്ള OS അതിൻ്റെ പ്ലേ സ്റ്റോർ, അതുപോലത്തെ ഒരു അപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ സെക്യൂരിറ്റി, ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും? പ്രത്യേകിച്ചും നമ്മുടെ നാട്ടും ചൈനയുമുള്ള റിലേഷനിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അവിടുത്തെ ഒരു ആ ഒരു രാജ്യത്ത് നിന്ന് പ്രൊഡക്റ്റുകളെ കുറിച്ച് പല കൺട്രികളിലും ഇവരൊരു ബാക്ക് ഡോർ ഉണ്ട്, സെക്യൂരിറ്റി ശരിയല്ല, മറ്റുള്ള രാജ്യങ്ങളെ സ്പൈ ചെയ്യുന്നു എന്നുള്ള വിഷയങ്ങൾ നമ്മൾ അമേരിക്ക അല്ലാതെ മറ്റു പല രാജ്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
നമ്മുടെ രാജ്യത്ത് തന്നെയും ഇത് പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ ചൈനയുടെ ഒരു ബ്രാൻഡായ വാവേ തരുന്ന അവരുടെ തന്നെ സെക്യൂരിറ്റി സംവിധാനമുള്ള കംപ്ലീറ്റ് അവരുടെ ഒരു ഫോൺ തന്നെ എടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സെക്യൂരിറ്റി ഉള്ളതായിരിക്കും എന്നുള്ള കാര്യം ചെറിയൊരു കൺഫ്യൂഷനുള്ള അവസ്ഥ തന്നെയാണ്. സോ ഈ ഒരു ഫോൺ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴേക്ക് വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാവയുടെ ഒരു വിരോധം ഉണ്ടായിട്ടില്ല, ആ ഒരു ഫോൺ എൻ്റെയിലും ഉണ്ട് വാവയുടെ ഫോണുകൾ. പക്ഷേ എങ്കിലും പുതിയൊരു ഫോൺ എടുക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഈ ഒരു ബാൻ ഒന്ന് എന്തെങ്കിലും ഒന്ന് തീരുമാനമാവുന്നവരെ. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഗൂഗിളിൻ്റെയും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും കിട്ടാത്തൊരവസ്ഥ വരിക, അപ്ഡേറ്റ് കിട്ടാത്തൊരവസ്ഥ വരിക. പിന്നെ ഈ പറയുന്ന OS, ഇവരുണ്ടാക്കുന്ന OS സക്സസ് ആകുമോ എന്നും നമുക്കറിയില്ല. കാരണം ഒരു OS ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അത് ഉണ്ടാക്കി എടുത്താൽ തന്നെയും അത് മെയിൻറ്റെയിൻ ചെയ്യുക, സെക്യൂരിറ്റി കൊടുക്കുക, എല്ലാതരം അപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യിക്കുക. ഈ അപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുന്നത് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡെവലപ്പേഴ്സാണ്. അവരൊക്കെ ഈ OSന് വേണ്ടി അവരുടെ അപ്ലിക്കേഷനുകൾ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ റിസ്ക്കും ഒരു പക്ഷേ ടൈം കൺസ്യൂമിങ്, അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും നടക്കില്ല, കുറച്ച് സമയമെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കമ്പനിയെ സംബന്ധിച്ച് റിസ്ക്കാണ്. പക്ഷേ ആ റിസ്ക് നമ്മൾ എടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് കൺഫ്യൂസിങ് ആണ്, നിങ്ങൾ എടുക്കേണ്ട തൽക്കാലത്തേക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, അങ്ങനെ പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആവില്ല അല്ലേ. അപ്പോൾ നമ്മൾക്കത് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പറയാം. ഈ ഒരു കാര്യങ്ങൾ കേട്ടതിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വാവേ ഫോണുകൾ ധൈര്യമായിട്ട് എടുക്കാമോ? ഇപ്പോൾ AI-ക്കുള്ള ഒരു വോട്ടെടുപ്പ് പോലെ സംഭവമുണ്ട്, വാവയുടെ ഫോണുകൾ ഇപ്പോൾ എടുക്കാം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എടുക്കേണ്ട, അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് AI-ക്കുള്ളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് എടുക്കാമെന്നാണോ തോന്നുന്നത് അല്ലെങ്കിൽ എടുക്കേണ്ട എന്നാണോ തോന്നുന്നത്, ആ ഒരു അഭിപ്രായം നമ്മൾ താമസിയാതെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഉപകാരപ്പെടും. പിന്നെ ഓർഡർ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയും, ഈ ഒരു സംഗതി ചൈനീസ് ഫോണുകളൊക്കെ ത്രെട്ടാണ്, ഇപ്പോൾ അമേരിക്ക പറയുന്നത് വാവേ ഭയങ്കര ത്രെട്ടാണ്, നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെട്ടാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് ത്രെട്ട് തന്നെയാണോ എന്നുള്ളത് സംശയകരമാണ്. കാരണം അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ, വാവേ ഫോണുകൾ അല്ലെങ്കിൽ വാവയുടെ 5G എക്യുപ്മെൻസ് ഒക്കെ പ്രശ്നമാണെങ്കിൽ അത് അവരുടെ രാജ്യത്ത് വേണ്ടാന്ന് മാത്രം തീരുമാനിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇതല്ല ചെയ്തിരിക്കുന്നത്. പകരം ആ ഒരു ബ്രാൻഡുമായിട്ട് ഒരു തരത്തിലുള്ള ബിസിനസ്സും അവിടുത്തെ ഒരു കമ്പനികളും നടത്താൻ പാടില്ല എന്നൊരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ത്രെട്ട് മാത്രമാണോ അതോ ഈ ചൈനയുമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഭാഗമാണോ? നോർമലി എല്ലാവരും ചിന്തിക്കുന്നത് അതൊരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് വാറിൻ്റെ ഭാഗം തന്നെയാണെന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വോട്ട് രേഖപ്പെടുത്താൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് ആ വോട്ടിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു വേറൊരു വിഷയം ഇപ്പോൾ കേൾക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിള് അമേരിക്കൻ ഏജൻസിയുമായിട്ട് ഒരു ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. സംഗതി എങ്ങനെയാണ്, ഗൂഗിളിനെ ഈ ഒരു ബാൻഡ് ലിസ്റ്റിൽ നിന്ന് ഒന്ന് ഒഴിവാക്കണം. അതായത് ഇപ്പോൾ ഗൂഗിളിനും വാവയുമായിട്ട് ബിസിനസ് ഒന്നും നടത്താൻ പാടില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതിനൊന്ന് ഒഴിവാക്കിയിട്ട് ഗൂഗിളിന് മാത്രം അതൊന്ന് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണമെന്നാണ് ഗൂഗിള് പറയുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, വാവേ ഒരു OS ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബാൻ ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വാവയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിട്ടു എന്നുള്ളത് ഓൾറെഡി എല്ലാ ബ്രാൻഡുകൾക്കും ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ വാവേ ഒരു OS ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ബ്രാൻഡുകളുടെയും ഒരു സപ്പോർട്ട് ആ OSന് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ അതൊരു ഗംഭീര OS ആയിട്ട് മാറാനും, അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുത്തകയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊരു നല്ല വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അപകടം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഗൂഗിൾ ഇങ്ങനൊരു സംഗതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്, പലയിടത്തും കേൾക്കുന്നു. കൂടുതൽ വ്യക്തമാകുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്തടുത്ത വീഡിയോസിലൊക്കെ വരാം. എന്തായാലും മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം ആ വോട്ടിൽ ഒന്ന് രേഖപ്പെടുത്തുക. വാവേ ഫോണുകൾ ഇപ്പോൾ എടുക്കാമോ അതോ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്ത് ഇതൊന്നും തീരുമാനമാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്തായാലും വാവയുടെ 2020 രണ്ടും നല്ല ഫോണുകളാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വേണോ വേണ്ടയോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മറക്കാതെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.